बहुत स्टॉप एंड हैप्पी दिवाली फेस्टिवल पार्टी हैप्पी दिवाली अभी दिवाली ओके मैम ഹായ് അപ്പോൾ ഇന്ന് ദീപാവലിയായിട്ട് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് മാം വന്നിട്ടുള്ളത് ഞാൻ ഈവനിങ് ആയി നമ്മുടെ ദീപാവലി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും റെഡിയായി ചെറിയ പൂജ പോലെയൊക്കെ ചെയ്തു പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ദീപാവലി വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ എന്തായാലും കണ്ടോക്കും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കിയായിരുന്നു അത്രയൊന്നും സ്വീറ്റ്സ് ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ വർക്കിംഗ് ഡേയും ആണ് അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അധികമൊന്നും സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇന്നലെ ജിലേബി ഉണ്ടാക്കി വെച്ചു പിന്നെ സേവറി ആയിട്ട് മുറുക്കും ഉണ്ടാക്കി ഞാനത് കാണിച്ചുതരാം പിന്നെ ജിലേബിയുടെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ദീപാവലി സീരീസിൽ കഴിഞ്ഞ വർഷത്തെ പിന്നെ ഫുഡൊക്കെ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചു എനിക്ക് വൈകുന്നേരം കുറച്ച് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അതിനൊക്കെ പോയി വന്ന് ഇപ്പോൾ റെഡിയൊക്കെ ആയി ഇനി നമുക്ക് പൂരി ഉണ്ടാക്കണം പിന്നെ റൈസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കറി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഡെസേർട്ടായിട്ട് നമ്മുടെ ജിലേബിയുണ്ട് പിന്നെ ഞാനൊരു സ്വീറ്റ് ബോക്സ് കുഞ്ഞൊരു സ്വീറ്റ് ബോക്സ് ഈ അസോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സുള്ളൊരു ബോക്സ് കൂടെ മേടിച്ചിട്ടുണ്ട് അതിലിങ്ങനെ ഗുലാബ് ജാമുനും പിന്നെ ലഡുവും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ ബർഫിയൊക്കെ ആയിട്ട് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഗസ്റ്റുകളൊന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ വേറെ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തില്ല
ജീരാ റൈസും കദ്ദൂക്കി സബ്സി അല്ലെങ്കിൽ പംപ്കിൻ സബ്സി, പിന്നെ ആലു ടമാറ്റർ റൈത്ത, പിന്നെ നമ്മുടെ പൂരി, പിന്നെ രണ്ട് സ്വീറ്റ്സ്. ഇതാണ് നമ്മുടെ. പിന്നെ പപ്പടമൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല, ഇത് മതിയെന്ന് തോന്നി. രാത്രിയല്ലേ, ഓൾറെഡി ഹെവിയാണ് ഇതൊക്കെ കൂടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ, ദിവാലി ഡിന്നർ. അപ്പോൾ നമ്മുടെ ദീപാവലി സെലിബ്രേഷൻ തീരുന്നില്ല, ഇതിപ്പോൾ നവംബർ 4th ഈവനിങ് ഒരു വർക്കിംഗ് ഡേയിൽ ഇന്നത്തെ സെലിബ്രേഷനാണ്. ഇനിയും സെലിബ്രേഷൻ ഉണ്ട്, വഴിയെ കാണിക്കാം കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ നവംബർ 6th ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞു വെച്ചത് നമ്മുടെ ദീപാവലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ദീപാവലിയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് സെലിബ്രേഷൻ. അപ്പോൾ അന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു, ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഗേൾസ് മാത്രമേ ഉള്ളൂ, ഗേൾസ് ഓൺലി ദീപാവലിയാണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് ഡെക്കറേഷനൊക്കെ, ദീപാവലി ഡെക്കറൊക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് ആഘോഷിക്കാം എന്നുള്ളൊരു പ്ലാനാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാട്ടോ എന്തൊക്കെയാണ് നടക്കുന്നത്. എല്ലാവരും എത്തി, നമ്മൾ പ്ലാൻ ചെയ്ത് ഫ്രണ്ട്സ് എല്ലാവരും വന്നു. അപ്പോൾ എന്ത് നടക്കുന്നതെന്ന് കാണിച്ചു തരാം. എന്താ നടക്കണേ ഇവിടെ? നമ്മളെ പൂ വെച്ച് രംഗോളി ചെയ്യാണ്. കുറച്ച് ക്യാൻഡിലൊക്കെ കത്തിക്കാം അല്ലേ? അപ്പൊ രംഗോളി നമ്മള് പൊടി ഇടാനൊരു പേടി, കാരണം ഫ്ലോറ് നാശാവൂന്ന്. അത് കാരണം നമ്മള് ഫ്ലവേഴ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ നമ്മള്, ഞാനൊരു രംഗോളി, ഒരു രംഗോളി ഒരു ഡിസൈൻ ഓർഡർ ചെയ്തായിരുന്നു. ഇത് ഇപ്പൊ നമ്മളിത് ഈ പൂ വെച്ചോണ്ടിരിക്കുമ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഫ്ലോറിന് പ്രോബ്ലം വരില്ല. അപ്പൊ നമ്മൾ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്തപ്പോ, ഒരു ഫോട്ടോ സെഷൻ കഴിഞ്ഞു, കാരണം നമ്മള് ഇവിടെ എന്താണ് രംഗോളിയും തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ സെഷൻ കഴിഞ്ഞു. പിന്നെ നമ്മള് ഒരു LED ലൈറ്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഉള്ള ഫോട്ടോ സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പൊ നമ്മള് ഹോട്ടലൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്റ്റാർട്ടേഴ്സ് കഴിക്കാൻ നമ്മൾ പോവാണ്. ഫുഡ് കാണിച്ചു തരാം കേട്ടോ, ആർക്കെ എന്തൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. വിഭവ സമൃദ്ധമാണെന്ന് അണ്ണപ്പനൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബിക്കോസ് അവന് ഇപ്പൊ വീട്ടിലില്ല. അവനെ നമ്മുടെ കസിന്റെ മോള് ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ്, പല്ലവി. അപ്പോൾ അവളുടെ മോളുണ്ട് പ്രകൃതി, അവരെ വീട്ടിലേക്ക് ഞാൻ വിട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടർ തുടങ്ങുകയാണ്. സ്റ്റാർട്ടർ തുടങ്ങുകയാണ്. ഇത് നമ്മുടെ കോളിഫ്ലവറിന്റെ ഒരു മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈ, പിന്നെ കച്ചൂരി, ബ്രെഡ് റോൾ, ഓണിയൻ പക്കോട, പഫ്സ്. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്, ഇതുപോലെ പ്രസ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നമുക്ക് ലസ്സി. അപ്പൊ ഇതാണ് സ്റ്റാർട്ടർ. പിന്നെ ഒരു ഗ്രീൻ ചട്നി ഉണ്ട്. ഇതാണ് നമ്മളെ സ്റ്റാർട്ടർ. അപ്പൊ നമ്മൾ കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ കോഴ്സ് നോക്കുന്നുള്ളൂ, പിന്നെ ഡെസേർട്ട്. അങ്ങനെ ഞങ്ങൾ 3 course മെനു ആയിട്ടാണ് ഇന്ന് മീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പോട്ടിലൊക്കെയാണ്. ഒന്ന് ഇവിടെ മാത്രം ഉണ്ടാക്കിയില്ല, ഇവിടെ ഞാൻ പഫ്സ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ബാക്കി ഇതൊക്കെ ഓരോരാളായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇത് നമ്മുടെ മെയിൻ കോഴ്സായി. ചന്ന മസാല, പിന്നെ ഇതെന്താണ്, പച്ചടി, കുക്കുംബർ പച്ചടി, പിന്നെ ഇത് ദമ്മാലു, ഇത് കടായി വെച്ച്, പിന്നെ അത് പാവയ്ക്ക പച്ചടി. നമ്മളെ മെയിൻ കോഴ്സും കഴിഞ്ഞ് ഇത് അടുത്ത ഫുഡ്. ഇന്ന് മുഴുവൻ ഫുഡടിയായിരുന്നു. ഇത്രയും ഡെസേർട്സ് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡുകളൊക്കെ? എല്ലാം നമ്മളെല്ലാരും തന്നെ ഉണ്ടാക്കിയതാട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ കഴിച്ചിട്ട് അടിപൊളി. ഹായ്. അപ്പോ അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, എല്ലാരും തിരിച്ചു വീട്ടിലേക്കൊക്കെ പോയി. നല്ല രസമായിരുന്നു. ഞങ്ങള് കൊറേ വർത്തമാനം പറഞ്ഞു. പിന്നെ നമ്മള് രംഗോളി അല്ല, ഒരു ഡിസൈൻ ഇതാണ്, അതിട്ടു പൂക്കളൊക്കെ വെച്ചു. പിന്നെ ദീയൊക്കെ കത്തിച്ച് കുറേ ഫോട്ടോസ് എടുത്തു, സെൽഫി ആയിട്ടും അല്ലാതെയുള്ള ഫോട്ടോസ് ആയിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ ഫുഡ് കഴിച്ചു. അപ്പോൾ ഹോട്ടലൊക്കെ ആയിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു എക്സൈറ്റിംഗ് ആയിരുന്നു, എന്തൊക്കെയാണെന്ന് ടേസ്റ്റ് ചെയ്യാനും കഴിക്കാനും. പിന്നെ കുറേ വർത്തമാനം, കൂടുതൽ സമയം നമ്മൾ വർത്തമാനം പറയുന്നതായിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു മീറ്റപ്പ് ആയിരുന്നു, നല്ല രസമായിട്ട് പോയി. പിന്നെ അപ്പോഴും ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഒരു നല്ല സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി അങ്ങനെ ഒരു മീറ്റപ്പ് നടത്തിയാലും. അങ്ങനൊരു ദീപാവലി സെലിബ്രേഷൻ എല്ലാവരും ഇന്ത്യൻ അട്ടയറിലും പിന്നെ ഇന്ത്യൻ ഫുഡും ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഇക്കൊല്ലത്തെ ദീപാവലി സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ രണ്ടാമത്തെ ദീപാവലി സെലിബ്രേഷനാണ് ഈ വർഷത്തെ. കാരണം ഒരു പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ ഞാനും കഴിഞ്ഞിട്ടും പ്രണവും മാത്രം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു സെലിബ്രേഷൻ ദീപാവലിയുടെ അന്ന് തന്നെ. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ട് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് നടത്തിയൊരു ദീപാവലി സെലിബ്രേഷൻ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ദീപാവലി സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എന്തായാലും നല്ല സന്തോഷമായി. പിന്നെ ഇതുപോലുള്ള സെലിബ്രേഷൻസ് വരുമ്പോൾ ഇന്ത്യൻ സെലിബ്രേഷൻ ആണെങ്കിലും ഏത് സെലിബ്രേഷൻ ആണെങ്കിലും ഞാൻ മാക്സിമം വ്ളോഗ് എടുക്കാൻ നോക്കാറുണ്ട്. കാരണം ഞങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ വീഡിയോ സജഷൻസ് കണ്ടൻറ് സജഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ എഴുതി അടിക്കും. അപ്പോൾ എനിക്കതിനനുസരിച്ചുള്ള വീഡിയോസ് റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഞാൻ സ്കാൻഡിനേവിയൻ വ്ളോഗ്സ് കുറച്ച് ഇടുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സെലിബ്രേഷൻ വീഡിയോ ഇടുന്നത്. കാരണം കഴിഞ്ഞ മാസം ഞാൻ കുറച്ച് തിരക്കായിപ്പോയതുകൊണ്ട് അധികം വീഡിയോസൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു ദീപാവലി സെലിബ്രേഷൻ കഴിഞ്ഞിട്ടും ഇനി സ്കാൻഡിനേവിയൻ വ്ളോഗ്സ് ഉണ്ടാവും. കാരണം ആ സമയത്തൊരു ട്രിപ്പ് നടത്തിയത് കുറച്ച് വീഡിയോസ് എക്സ്ട്രാ എൻ്റെയിലുണ്ട്, കുറച്ച് ട്രിപ്സിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഈ ദീപാവലി വ്ളോഗ് കഴിഞ്ഞ് ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും മാത്രമേ ഞാൻ ഇടുമ്പോൾ അപ്ഡേറ്റ് അപ്പം തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ദീപാവലി സെലിബ്രേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു, പക്ഷേ ആ ഒരു സ്കാൻഡിനേവിയൻ വ്ളോഗ്സിൻ്റെ സീരീസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടെന്നാണ് ഞാൻ പറയാൻ വന്നത്. അടുത്ത ഈ വീഡിയോ കഴിഞ്ഞ് ഇനിയും അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസും കൂടി ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും കണ്ട് അഭിപ്രായം പറയൂ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. എന്നാലും മാത്രമേ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇമീഡിയറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇതാണ് കേട്ടോ നിങ്ങളുടെ ദീപാവലിക്ക് മുകളിൽ കർട്ടനിൽ തൂക്കിയിട്ടിട്ടുള്ള ലൈറ്റാണ്. നല്ല ജിൽ ജിൽ നിൽക്കുന്നുണ്ട്. ഇത് പല മോഡലും നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ദീപാവലി. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.